എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ആരാണ് ഈ രമ്യ എന്ന്. ഞാൻ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ, ഈ ഇരിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ, രമേശൻ എന്നാണ് പേര്. കഴിഞ്ഞ ദിവസം നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ട് കാണും, പോലീസുകാർ കയറി ഒരു കട ആക്രമിച്ച് അതിലെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ട ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടത്. അതിൽ നിന്ന വ്യക്തി എൻ്റെ അച്ഛനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുക അച്ഛന് സംസാരിച്ചുകൂടെ എന്ന്. അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതെന്താണ് സംസാരിക്കാത്തതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പിന്നീട് പറയും. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ആദ്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഞാനും അമ്മയും എൻ്റെ മോനുണ്ട്, ഒരു കുഞ്ഞു മോനുണ്ട്, അപ്പോൾ അവനും ആണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ രാവിലെ തന്നെ വയലിൽ പോകും, എന്നും വയലിൽ പോകും. മിക്കവാറും സമയങ്ങളിലെല്ലാം അമ്മ തന്നെയാണ് കടയിൽ ഇരിക്കാറ്, സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. അതിവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയുകയും ചെയ്യാം. അപ്പോഴന്നും അതുപോലെ ആയിരുന്നു. അപ്പം ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനനുസരിച്ച് എല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പച്ചക്കറി കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ വയലിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ച് ഞങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രമേ ഇവിടെ കച്ചവടം ചെയ്യാറുള്ളൂ. പിന്നെ മറ്റുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ചിലപ്പോഴൊക്കെ എടുത്ത് വെച്ച് വിൽക്കാറുണ്ട്. അപ്പോഴ് അന്ന് പോലീസ് അതിന് മുമ്പ് പല ദിവസങ്ങളിലും അവരിതിലെ കൂടെ പോയിട്ടുണ്ട്. ഈ കടയിൽ കച്ചവടം നടക്കുന്നത് അവർ കണ്ടിട്ടുമുണ്ട്. അന്ന് അമ്മ അടുക്കളയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അന്നേരം ആരോ വണ്ടി വന്ന് വെളിയിൽ ഹോണടിക്കുന്ന കേട്ടോണ്ടാണ് അമ്മ ഇറങ്ങി വന്നത്. വന്ന് ഞാനും അടുക്കളയിൽ നിന്നതായിരുന്നു. അപ്പോൾ ഹോണടിക്കുന്ന കേട്ടോണ്ട് അമ്മ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഇവർ സാധനങ്ങൾ വാരി എറിയുന്ന കാഴ്ചയാണ് അമ്മ കാണുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ ന്യൂസ് വായിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. രണ്ട് പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. അപ്പോഴിത് നടന്നത് സംഭവം ഞാൻ അകത്ത് നിന്നതാണ്. ഞാനത് വലുതായിട്ട് അറിഞ്ഞില്ല സത്യത്തിൽ. ആൾക്കാരെപ്പോഴും സാധനം വാങ്ങിക്കാൻ വരുന്നതായതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോഴും അമ്മ പെട്ടെന്ന് പേടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അത് സാധനങ്ങളെല്ലാം അവിടെ ചെതറിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉടനെ ഫോൺ എടുത്ത്, അവർ കട തുറക്കണ്ട, ഇനി നിങ്ങൾ കട തുറക്കണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് പോയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. അച്ഛൻ അവിടെ വയലിൽ കുളം കുഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അച്ഛനും വേറൊരു പയ്യനും ഉണ്ട് കൂടെ. അപ്പോൾ രണ്ടുപേരും കൂടി കുളം കുഴിച്ചുകൊണ്ട് നിന്നായിരുന്നു. അങ്ങനെ അവർ ഓടി ഇവിടെ വന്നു. വന്നപ്പോൾ ഈ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ കുറേ കുട്ടി റോഡിൽ പോയ കുറേ പയ്യന്മാർ വന്നു. അങ്ങനെ അവരിത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അവർ എങ്ങോട്ടോ പോയിട്ട് വന്ന വഴിയാണ്. അന്നേരം അവർ പറഞ്ഞു, എന്നാ ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക. അപ്പം ഞങ്ങൾ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ ഉദ്യോഗസ്ഥരുടെ നമ്പരൊക്കെ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, നമ്പരൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തോ ഒരു വഴി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ പയ്യന്മാർ വരികയും അവർ ഇതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നെ യൂട്യൂബിലായി അങ്ങനെ വൈറലാവുകയാണ് ചെയ്തത്. അപ്പോഴിപ്പം ഞങ്ങൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, ഇപ്പം പുതിയ കുറേ നുണപ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണമെന്ന് വെച്ചാൽ, ഇത് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയക്കാരെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മുതലെടുപ്പ് ഇതിൻ്റെ പിന്നിലിപ്പം പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ ഞങ്ങളെ ഉപയോഗിച്ചു, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല അത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചില ചാനലുകാരൊക്കെയാണ് ഇങ്ങനെ ഇട്ട് ഓരോ വാർത്തകൾ ഇട്ട് കാണുന്നത്. അതിവിടെയുള്ള നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 3 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ കട ആരംഭിച്ചത്. ഞങ്ങളുടെ അച്ഛന് ഈ 1-2 വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു കൃഷിപ്പണിയൊന്നും അല്ല ഇത്. ഇത് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ അച്ഛൻ ആദ്യം ചാരായ ഷാപ്പ് തൊഴിലാളിയായിരുന്നു. അത് ഒരു 1990 കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് ചാരായ നിരോധനം വന്ന്, അന്ന് തൊഴിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അന്ന് കിട്ടിയ കുറച്ച് പൈസ കൊണ്ടാണ് വയലൊക്കെ വാങ്ങിച്ചത്. വയൽ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളുടെ അമ്മയുടെ അച്ഛന് കൃഷിയായിരുന്നു. അങ്ങനെ അപ്പൂപ്പനാണ് ഈ കൃഷിപ്പണി മൊത്തം അച്ഛനെ പഠിപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് കൃഷി തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. ഞാൻ MA BEd വരെ പഠിച്ചു.
അനിയത്തി ഡയറ്റീഷ്യനാണ്. അവളിപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് അച്ഛൻ നല്ല വിദ്യാഭ്യാസം തന്നു. അതെല്ലാം ഈ കൃഷിയിലൂടെ തന്നെയാണ് വന്നത്. ഇപ്പം ഈ അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ അറ്റാക്ക് വന്നു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വയലിൽ പോകണ്ടെന്ന് പറഞ്ഞു. വയലിൽ പോയി കൂടുതൽ അധ്വാനമുള്ള പണിയാണ്, അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അല്ലേ നമുക്ക് അല്ലാതെ മലക്കറി എടുത്തു വെച്ച് കച്ചവടം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കടയിട്ട് കൊടുത്തത്. പക്ഷെ അച്ഛൻ അങ്ങനെ ഒരിടത്ത് ഇരിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല എന്ന് വെച്ചാൽ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് വന്നതിന് ശേഷവും 10-15 ദിവസത്തിനകം വീണ്ടും വയലിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോഴ അന്ന് വീണ്ടും ആ കൃഷിപ്പണി നമുക്കത് നിർത്തിവെക്കാനൊന്നും പറ്റിയിട്ടില്ല. അതെന്നും രാവിലെ വയലിൽ പോവും, നടക്കാൻ പോവും, വയലിൽ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വന്നിട്ടേ കൃഷിക്ക് ഉറക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. അന്നേരം ആ കൊലകളും ഇതെല്ലാം പറക്കി എറിഞ്ഞത് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ, ആ ഒരവസ്ഥയിലാണ് അന്ന് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്കറിയാം പോലീസുകാർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഈ കൊറോണ നടക്കുന്ന സമയത്ത്. പക്ഷെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു പാവപ്പെട്ടവന് നീതി കിട്ടണം. അന്നേരം അവർക്ക് അവരുടെ കഷ്ടപ്പാട് കൊണ്ട് അവരുണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം നശിപ്പിക്കാനുള്ള അധികാരം ആർക്കും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് അവർ കണ്ടെത്തണമായിരുന്നു, അത് നടന്നിട്ടില്ല. അപ്പോഴേ ഇത് ലോകത്തെ ഒന്ന് അറിയിക്കും, അത്രമാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ രാഷ്ട്രീയക്കാരുടെ ഒരു പിൻബലമോ ഒന്നും ഞങ്ങൾക്കില്ല. അത് രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട. ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച്. അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവുണ്ട്. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ടായിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വിറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നത് എന്തോ പേപ്പർ വെച്ചിട്ട് കാണാതെ പഠിച്ച് പറയുകയാണെന്ന്. കാണാതെ പഠിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ കൃഷിയുടെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ഒരാളാണ്. കൃഷി വകുപ്പിലെ മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥർക്കും അച്ഛനെ നല്ല പരിചയമാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നു കാര്യങ്ങളെക്കുറിച്ച്. അപ്പം അച്ഛൻ നേരത്തെ പത്രത്തിലൊക്കെ ഒരുപാട് ലേഖനങ്ങളൊക്കെ അച്ഛൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. അച്ഛനധികം വിദ്യാഭ്യാസം ഒന്നുമുള്ള ആളല്ല, പക്ഷേ ഈ കൃഷിയിലൂടെ നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചു വന്ന ഒരറിവാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ അച്ഛൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, ഒരു പയ്യനല്ല രണ്ടു മൂന്ന് പേരുണ്ട്. അവർ മുന്തിയ കമ്പനികളിൽ ജോലി ചെയ്ത് കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോഴവർക്കിപ്പം അച്ഛൻ്റെ കൂടെ കൂടി അവർക്ക് കൃഷി പഠിക്കണമെന്നുള്ളൊരു താല്പര്യത്തിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ കൊറോണ കാലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് സമയം കളയേണ്ട ഒരു കാലഘട്ടമല്ല ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു, അത് അച്ഛൻ്റെ ഒരു ദുഃഖം എല്ലാവരോടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ കാണണം. അപ്പോൾ എന്നും നമുക്കിങ്ങനെ വന്ന് ഫേസ്ബുക്കിൻ്റെ മുന്നിലിരുന്ന് അല്ല, ഞാനും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊന്നും അധികം സജീവമായിട്ട് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല. എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഞാൻ അധികം ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല. പിന്നെ ഇന്ന് വരേണ്ട ഒരു സന്ദർഭം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ഞാൻ ഈ വാർത്ത പ്രചരിപ്പിച്ചു. മുകളിലുള്ള മന്ത്രിമാരും ഒക്കെ ഇവിടെ വിളിച്ചിരുന്നു, അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു, വേണ്ട സഹായമെല്ലാം ചെയ്തുവെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കൊറോണ കാലത്ത് നമ്മുടെ ഭരണകൂടം എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇനി ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ നമ്മുടെ പോലീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരുപാട് പാടുപെടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും കാണുന്നുണ്ട്. അതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.